നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാര്യങ്ങൾ കൈവിടുന്നു. ട്രാക്ടർ റാലിയിലും ചെങ്കോട്ടിയിലും കർഷക പ്രതിഷേധത്തിന്റെ പേരിൽ നടത്തിയ അതിക്രമങ്ങളിൽ പരിക്കേറ്റ പോലീസുകാരുടെ എണ്ണം 109 ആയി. രാഷ്ട്രീയ പാർട്ടികളും ക്രിമിനലുകളും നുഴഞ്ഞുകയറിയെന്ന ആരോപണം ശക്തം. ചെങ്കോട്ടയിൽ അക്രമം നടത്തിയത് തങ്ങളല്ല എന്ന് കർഷക സമരസമിതി. സർക്കാർ നിയമ നടപടികൾ എടുക്കണം. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ അപമാനിക്കാൻ നടത്തിയ ആക്രമണങ്ങളിൽ 109 പോലീസുകാർക്കാണ് ഇതുവരെ പരിക്കേറ്റത്. കർഷകരെ കയ്യൂക്കുകൊണ്ട് നേരിടേണ്ട എന്ന് തീരുമാനിച്ചതോടെയാണ് ഇത്രയും പോലീസുകാർക്ക് പരിക്കേറ്റത്. 83 പോലീസുകാർക്ക് ട്രാക്ടർ റാലിക്കിടെയാണ് പരിക്കേറ്റത്. 29 പേർക്ക് ചെങ്കോട്ടയിലെ അക്രമത്തിനിടയിലാണ് പരിക്കേറ്റത്. ഇവരെല്ലാവരും ചികിത്സയിലാണ്. ഒരു പോലീസുകാരന്റെ നില ഗുരുതരമാണ്. ഇവരിൽ ഭൂരിഭാഗത്തെയും ഡൽഹിയിലെ LNJP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റൂട്ട് മാപ്പ് തെറ്റിച്ച് ഡൽഹി നഗരത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസുകാർ കർഷകരെ തടയാൻ ശ്രമിച്ചത്. ഏറ്റുമുട്ടലും അക്രമവും 1.5 മണിക്കൂർ നീണ്ടുനിന്നു. കർഷകരിൽ ചിലർ ആൾക്കൂട്ടത്തിലേക്ക് ട്രാക്ടർ ഓടിച്ചതിലും നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. അക്രമികളിൽ പലരും വടിയും ചങ്ങലയും ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചു. പിന്നീട് ചെങ്കോട്ടയിൽ കടന്ന അക്രമികളുമായുള്ള ഏറ്റുമുട്ടലിലും പോലീസുകാർക്ക് പരിക്കുപറ്റി. അതേസമയം റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യ തലസ്ഥാനത്ത് അക്രമം നടത്തിയത് കർഷക സമരത്തിന്റെ മറവിൽ നുഴഞ്ഞുകയറിയ രാഷ്ട്രീയ പാർട്ടികളും ക്രിമിനലുകളുമാണ് എന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. തങ്ങൾ സമാധാനപൂർണ്ണമായാണ് സമരം നയിക്കുന്നത്, അക്രമങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ചെങ്കോട്ടയിൽ കടന്നു കയറിയവരും നിയമം ലംഘിച്ച് ട്രാക്ടർ റാലി നടത്തിയവരും തങ്ങൾക്കൊപ്പമുള്ളവരല്ല. അക്രമികൾക്കെതിരെ സർക്കാർ നിയമ നടപടികൾ എടുക്കണമെന്നും ഇവർ അറിയിച്ചു. അക്രമം നടത്തിയവർ പുറത്തുനിന്നും വന്നവരാണ്. നഗരഹൃദയത്തിലെത്തിയത് സംയുക്ത സമരസമിതിയിലുള്ളവരല്ല എന്നും അവർ പറഞ്ഞു. പലയിടങ്ങളിലും പോലീസും കർഷകരും തമ്മിൽ സംഘർഷം ശക്തമായി. കല്ലേറും നടന്നു. മുൻകൂട്ടി നിശ്ചയിച്ച എല്ലാ വഴികളും ഉപേക്ഷിച്ച് ഡൽഹി നഗരഹൃദയത്തിലേക്ക് അക്രമികൾ ഇരച്ചു കയറുകയായിരുന്നു. ഇതേ തുടർന്ന് വലിയ സംഘർഷമാണ് ഡൽഹിയിൽ അരങ്ങേറുന്നത്. നിരവധി പോലീസുകാർക്കും കർഷകർക്കും പരിക്കേറ്റു. ചെങ്കോട്ടയ്ക്ക് മുകളിൽ കയറിയ കർഷകരിൽ ചിലർ കൊടി ഉയർത്തിയതും വിവാദമായി. നഗരഹൃദയമായ ITO കർഷകരെ തുരത്താൻ പോലീസ് രാത്രി വൈകിയും ശ്രമിച്ചുകൊണ്ടിരുന്നു. ട്രാക്ടറുകൾ ഉപയോഗിച്ച് ബാരിക്കേഡുകൾ മറികടന്ന കർഷകർ മുന്നോട്ട് നീങ്ങിയതോടെ റോഡിൽ കുത്തിയിരുന്ന് പോലീസ് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചു. കർഷകരും പോലീസും തമ്മിൽ കല്ലേറുണ്ടായി. സെൻട്രൽ ഡൽഹിയിൽ പോലീസിനെ ആക്രമിക്കുകയും പോലീസ് വാഹനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ കർഷകരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ പലയിടത്തും കർഷകർ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. മാർച്ചിനു നേരെ പോലീസ് നടപടി ആരംഭിച്ചതോടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ട്രാക്ടറുകളുടെയും ടയറിന്റെ കാറ്റ് പോലീസ് അഴിച്ചുവിട്ടതോടെ ട്രാക്ടറുകൾ ഉപേക്ഷിച്ച് കർഷകർ പിൻവാങ്ങിയെങ്കിലും വീണ്ടും തിരികെ എത്തി പോലീസുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ഇതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.